എം ജിയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ റീസെൻ്റ് വന്നിട്ട് അവിടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് വെഹിക്കിളായ വിൻസർ ഇ വി ലോഞ്ച് ആയിട്ടുണ്ടായിരുന്നു. ആ ലോഞ്ചായ പ്രൈസ് എന്ന് പറയുന്നത് 9.99 ലക്ഷം രൂപയാണ്. ഇതിൽ വന്ന് നമുക്ക് ബാറ്ററി പാക്ക് വന്നൊരു സബ്സ്ക്രിപ്ഷൻ പ്ലാനിൽ എടുക്കണം, ഒന്നാൽ മാത്രമേ റേറ്റ് കിട്ടുകയുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു ഇലക്ട്രിക് വണ്ടി, അത് അത്രയും ഒരു വലിയ വണ്ടി, അത്രയും ഫീച്ചേഴ്സ് ഉള്ള വണ്ടി 9.99 ലക്ഷം രൂപ എക്സ്ഷോറൂം എന്ന് പറയുമ്പോൾ വളരെ അട്രാക്റ്റീവ് ആയിട്ട് വരുന്ന പ്രൈസ് റേഞ്ചാണ്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് നെക്സോൺ ഇ വി ആണ് ടാറ്റ മോട്ടോർസിൻ്റെ ഏറ്റവും ടോപ്പ് സെല്ലിംഗ് ഇലക്ട്രിക് വെഹിക്കിൾ. അപ്പോൾ ടാറ്റയ്ക്ക് വന്നിട്ട് നോക്കിയിരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. അപ്പോൾ അവർ ചെയ്തിട്ടുള്ളത് വിത്തിൻ ഒരു 4 ദിവസത്തിന് അങ്ങനെ റിപ്ലൈ കൊടുത്തു, അതായത് വിൻസർ ഇ വി ലോഞ്ച് ആയിട്ട് വിത്തിൻ 4 ദിവസം ആകുന്നേ ഉള്ളൂ. അപ്പോൾ തന്നെ ടാറ്റ ഇ വി അവരുടെ നെക്സോണിൻ്റെ ഏറ്റവും അപ്ഗ്രേഡഡ് വേർഷൻ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വീഡിയോ ഒക്കെ നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സോൺ ഇ വിയുടെ പുതിയ അപ്ഗ്രേഡഡ് വേർഷൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളതാണ് കാര്യമായിട്ട് നോക്കാൻ പോകുന്നത്. ഹേ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജീൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനൊപ്പം നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, എനിക്കറിയാവുന്ന ആൻസേഴ്സ് ആണ് തീർച്ചയായിട്ടും ഞാൻ ആൻസർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് സമയം കളയാൻ നമുക്ക് നേരെ വീഡിയോ ഇടുക. നെക്സോൺ ഇ വി ടാറ്റ മോട്ടോഴ്സിൻ്റെ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പ് സെല്ലിംഗ് വണ്ടി എന്നുള്ളത് നെക്സോൺ ഇ വി തന്നെയാണ്. അത്രയും ഒരു ഫീച്ചർ റിച്ച് വണ്ടിയാണ് നെക്സോൺ ഇ വി. അപ്പോൾ അവരുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഇത്ര ഉണ്ടായ വണ്ടി എന്ന് പറയുന്നത് പഴയ വേർഷൻ, അതായത് 40 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള വണ്ടിയാണ് ഇത്ര ഉണ്ടായെന്ന് പറയുന്നത്. അപ്പോൾ അത് അവർ ആക്ച്വലി ഇമ്പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നെക്സോൺ ഇ വിയുടെ 45 കിലോവാട്ട് ബാറ്ററി പാക്കിൻ്റെ ഒരു വേരിയൻ്റ് ആണ് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുള്ളത്. അപ്പോൾ അവർ നോക്കുകയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അതിൻ്റെ ബാറ്ററി പാക്ക് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, അത് മാത്രമല്ല റേഞ്ച് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, മാത്രമല്ല ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ ഒരു കാര്യമായ കാര്യം കുറച്ചിട്ടുണ്ട്, അപ്പോൾ വേറെ നല്ല വിലയാണ് കുറച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും സന്തോഷം ഉണ്ടാക്കുന്ന കേസാണ്. അങ്ങനെ നെക്സോൺ ഇ വിയുടെ പുതിയ വേർഷൻ്റെ റേറ്റ് കുറച്ചിരിക്കുകയാണ്. അപ്പോൾ പഴയ വേർഷൻ്റെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും റേറ്റ് കുറച്ചിട്ടാണ് പുതിയ 45 കിലോവാട്ട് ബാറ്ററി പാക്കിൻ്റെ വേർഷൻ വരാൻ പോകുന്നത്. അപ്പോൾ പുതിയ നെക്സോൺ ഇ വി 45 വണ്ടി വരാൻ പോകുന്നത് 4 വേരിയൻ്റ് ഓപ്ഷൻസിലാണ് വരാൻ പോകുന്നത്. അത് കൂടാതെ അഡീഷണൽ ആയിട്ട് ഒരു സ്പെഷ്യൽ ഡാർക്ക് എഡിഷൻ വേരിയൻറ്റും ഉണ്ട്. അതുകൊണ്ട് പ്രൈസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബേസ് വേരിയൻ്റെ പേരിട്ട് ഇന്ന് ക്രിയേറ്റീവ് എന്നാണ്. അത് ക്രിയേറ്റീവ് 45 സ്റ്റാർട്ട് ചെയ്യുന്നത് 13,99,000 രൂപയ്ക്കാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെല്ലാം എക്സ്ഷോറൂം വിലയാണ് പറയുന്നത്. അടുത്ത മിഡിൽ വേരിയൻ്റായ ഫിയർലെസ് 45 നോക്കുകയാണെങ്കിൽ 14,99,000 രൂപയും, എംപവേർഡ് 45 റേറ്റ് നോക്കുകയാണെങ്കിൽ 15,99,000 രൂപയും, എംപവേർഡ് പ്ലസ് അതായത് ഏറ്റവും ടോപ്പിൻ്റെ വണ്ടി റേറ്റ് നോക്കുകയാണെങ്കിൽ 16,99,000 രൂപയ്ക്കാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു സ്പെഷ്യൽ എഡിഷൻ ഉണ്ട്, അതിൻ്റെ പേരിട്ടിരുന്നത് റെഡ് ഹോട്ട് ഡാർക്ക് എഡിഷൻ ആണ് പേരിട്ടിരിക്കുന്നത്. അതിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് 17,19,000 രൂപയ്ക്കാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെല്ലാ വണ്ടിക്കും അത് ഉപയോഗിച്ചിട്ടുള്ളത് 45 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ പഴയ വേർഷനിൽ 40 കിലോവാട്ട് ബാറ്ററി പാക്കാണെങ്കിൽ ഈ പുതിയ വേർഷൻ നെക്സോൺ 45 ആണെങ്കിൽ നമുക്ക് 45 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഓരോ വണ്ടി സ്പെസിഫിക്കേഷൻസ് നോക്കാം, എന്തൊക്കെയാണ് ഓരോ വണ്ടിക്കകത്ത് ഉള്ളത്, എന്തൊക്കെയാണ് ചേഞ്ചസ് എന്നുള്ളത് നോക്കാം. അതായത് പഴയ വണ്ടിയും പുതിയ നെക്സോൺ 45 എന്താണ് ഡിഫറൻസ് ഉള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം അതിൻ്റെ ബാറ്ററി പാക്ക് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പഴയ വേർഷൻ നെക്സോൺ ഇ വി ആണെങ്കിൽ അത് 40 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ്. പുതിയ വണ്ടി ആകുമ്പോൾ 45 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാറ്ററി കൂടുമ്പോൾ നാച്ചുറലി വണ്ടി റേഞ്ചും കൂടും. പഴയ നെക്സോണിൻ്റെ നമ്മൾ റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 465 ആണ് IDC റേഞ്ച് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ നമുക്ക് റിയൽ വേൾഡ് ആയിട്ട് 300-320 വരെയൊക്കെ ആൾക്കാർ കിട്ടുന്ന റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നേരെ മറിച്ചുള്ള പുതിയ നെക്സോൺ ഇ വി 45 നോക്കുകയാണെങ്കിൽ അതിൻ്റെ IDC റേഞ്ച് കമ്പനി ക്ലെയിം ചെയ്യുന്നത് 489 ആണ്. ഇപ്പോൾ റീസെൻ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ വണ്ടിയും IDC റേഞ്ച് ടാറ്റ റിവൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും പുതിയ വണ്ടി നെക്സോൺ ഇ വി 45 നമുക്ക് 489 കിലോമീറ്ററാണ് IDC റേഞ്ച് പറയുന്നത്. അപ്പോൾ കാര്യമായ ഇമ്പ്രൂവ്മെൻറ്റ് റേഞ്ചിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ട്. അടുത്തുകൊണ്ട് പവറും പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അത് സെയിം തന്നെയാണ്, രണ്ട് വണ്ടിക്കും സെയിം തന്നെയാണ്. നമുക്ക് 145 HP ഒരു പവർ മോട്ടറാണ് വന്നിട്ടുള്ളത്, 210 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ചേഞ്ച് വന്നിട്ടുള്ളത് അതിൻ്റെ ചാർജിങ് ടൈമിലാണ്. ഞാൻ ആദ്യമേ വീഡിയോ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ ചാർജിങ് ടൈമിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മുടെ ഓൾഡർ വെർഷനെ നെക്സോൺ ഇ വി വണ്ടി ചാർജ് ചെയ്യാൻ എടുക്കുന്നത് 10% to 80% പറയുകയാണെങ്കിൽ 56 മിനിറ്റ് എടുക്കും. നേരെ മറിച്ച് പുതിയ നെക്സോൺ ഇ വി 45 ആണെങ്കിൽ നമുക്ക് 40 മിനിറ്റിനുള്ളിൽ 10% to 80% നമുക്ക് ഫാസ്റ്റ് ചാർജിങ് ചെയ്യാൻ പറ്റും. അതായത് DC ഫാസ്റ്റ് ചാർജിങ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി അതിൻ്റെ ടൈം കുറച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കാര്യമായ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മളൊരു 15 മിനിറ്റ് വണ്ടി ചാർജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 130 കിലോമീറ്റർ IDC റേഞ്ച് കിട്തും. അത് 130 കിലോമീറ്റർ നമുക്ക് ഓടാൻ പറ്റും ഒരു 15 മിനിറ്റ്സ് ചാർജ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞ വളരെ നല്ല കാര്യമാണ്. നമ്മൾ ലോങ് ഒക്കെ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ചാർജിങ്ങിൻ്റെ സമയം വളരെ നഷ്ടം വരാറുണ്ട്. അപ്പോൾ എന്താ ടാറ്റ ആ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് കാര്യമായ ചേഞ്ചാണ് പുതിയ നെക്സോൺ ഇ വി 45 കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ 15 മിനിറ്റ്സ് വണ്ടി ചാർജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 130 കിലോമീറ്റർ IDC റേഞ്ച് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുതിയ നെക്സോൺ ഇ വി 45 ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഒരു കാര്യമായ ഒരു സംഭവം ഡിക്രീസ് ചെയ്തിട്ടുണ്ട്, അത് കുറച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ പ്രൈസ് ആണ്. നമ്മുടെ പഴയ നെക്സോൺ ഇ വി 40 റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസ് വേരിയൻ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 14,60,000 രൂപയാണ് എക്സ്ഷോറും വരെ വരുന്നത്. നേരെ മറിച്ച് നമ്മുടെ പുതിയ നെക്സോൺ ഇ വി 45 നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ക്രിയേറ്റീവ് വേരിയൻ്റ് ബേസ് വേരിയൻ്റ് നോക്കുകയാണെങ്കിൽ 14,00,000 സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫീച്ചേഴ്സും പെർഫോമൻസും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അതേ സമയത്ത് പ്രൈസ് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് വളരെ നല്ല കാര്യമാണ്. കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും പ്രൈസ് കുറയാണ് വളരെ നല്ല കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ കാര്യം കുറച്ചിട്ടുള്ളത്, പ്രൈസ് എങ്ങനെ കുറച്ചു? അതിൻ്റെ ആൻസർ വളരെ സിമ്പിളാണ്. പുതിയ നെക്സോൺ ഇ വി 45 വരുന്നത് 45 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതൊന്നൊരു പുതിയ ബാറ്ററി പാക്കാണ്. അത് നമ്മുടെ പഴയ ബാറ്ററി പാക്ക് നമുക്കറിയാം, അത് വന്ന്
വന്നിട്ട് അത് സിലിണ്ട്രിക്കൽ സെൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, നേരെ മറിച്ച് അത് റൗണ്ട് ഷേപ്പ് സെൽസ് ആണ് പഴയ വണ്ടിക്കകത്ത് വന്നിട്ടുള്ളത്. നേരെ മറിച്ച് പുതിയ നമ്മുടെ 45 kW നെക്സോൺ ഇവി നോക്കുകയാണെങ്കിൽ അത് പ്രിസ്മാറ്റിക് സെൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, റെക്ടാംഗിൾ ഷേപ്പ് സെൽസ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ കർവ് ഇവിയിൽ ഉപയോഗിച്ചിട്ടുള്ള അതേ പുതിയ സെൽസ് ആണ് ഈ വണ്ടിക്കകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ അത് കാര്യമായി ചേഞ്ച് ചെയ്യുന്നത് നമ്മുടെ ബാറ്ററി ഡെൻസിറ്റി വ്യത്യാസം വന്നിട്ടുണ്ട്. അത് ബാറ്ററി സൈസ് മാറുന്നില്ല, പക്ഷേ ഡെൻസിറ്റി വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ലിറ്റർ ഒരു കപ്പാസിറ്റി പറയുകയാണെങ്കിൽ 186 വാട്ട് അവർ ആണ് ഒരു ലിറ്റർ സ്പേസിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് ബാറ്ററി ചെറുതാണെങ്കിൽ നമുക്ക് കൂടുതൽ റേഞ്ച് വണ്ടിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ല കാര്യമാണ്. ടാറ്റ ആക്ച്വലി ബാറ്ററിയിൽ വളരെ റിസർച്ച് ചെയ്യുന്നുണ്ട്, നമുക്ക് നേരത്തെ അറിയാം. എന്താ നല്ലൊരു കാര്യമാണ് ടാറ്റ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കിപ്പോൾ വണ്ടിയുടെ റേഞ്ച് അത് കാരണം വളരെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. റേഞ്ച് മാത്രമല്ല പ്രൈസ് കുറച്ചു, നമുക്ക് എക്സിസ്റ്റിംഗ് ഡിസൈൻ അതായത് ഡിസൈനിൽ ഒരു മാറ്റം വന്നിട്ടില്ല, സെയിം ഡിസൈൻ തന്നെ നമുക്ക് പുതിയ ബാറ്ററി പാക്ക് വെക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് വണ്ടിയുടെ റേറ്റ് കുറച്ചിട്ടുള്ളത്. അതിനൊപ്പം തന്നെ വേറെ കാര്യമായി ചേഞ്ച് ചെയ്യുന്നത് നമ്മുടെ പുതിയ നെക്സോൺ ഇവി 45 പനോറമിക് സൺറൂഫും അവർ പുതിയ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഫ്രണ്ടിൽ വന്നിട്ട് ഫ്രണ്ട് സ്പേസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഫ്രണ്ടിൽ വന്നിട്ട് നമുക്ക് ചാർജറൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചേഞ്ചും പുതിയ വണ്ടിക്ക് അത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവി സെഗ്മെന്റ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ടാറ്റയും ഇപ്പോൾ MG ആയിട്ട് നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ വിൻസർ ഇവി ലോഞ്ച് ചെയ്തു. വിൻസർ ഇവി ആക്ച്വലി നമുക്ക് നല്ല കാര്യമാണ്, നല്ല അഡ്വാൻസ് ഫീച്ചേഴ്സ് എല്ലാം വണ്ടിക്കകത്ത് ഉണ്ട്. നമ്മളൊട്ടും കാണാത്ത ടൈപ്പ്, അത് ഇന്ത്യക്കാർ കാണാത്തൊരു ടൈപ്പ് ഡിസൈനാണ് വണ്ടിക്കകത്ത് വന്നിട്ടുള്ളത്. എന്തായാലും പുറം രാജ്യങ്ങളിൽ വണ്ടി ഓൾറെഡി ഉണ്ട്. അതായത് വൂളിംഗ് ഇവി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. ക്ലൗഡ് എന്നുള്ളൊരു മോഡലാണ് വണ്ടി, സെയിം തന്നെയാണ്, ഒരു മാറ്റമില്ല. അപ്പോൾ എക്സാക്ട് സെയിം കോപ്പിയാണ് വിൻസർ ഇവി എന്നുള്ള പേരിൽ ഇന്ത്യയിൽ MG ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ട്, അപ്പോൾ കണ്ടിട്ടില്ല കണ്ടാൽ മതി, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാവേ. അപ്പോൾ എന്നാൽ നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ, ഹെൽത്തി കോമ്പറ്റീഷൻ ആണ് നമ്മുടെ ടാറ്റയും MG നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വണ്ടി MG ഇറക്കിൻ്റെ 3rd or 4th ടാറ്റ അവിടെ പുതിയ വണ്ടി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നാൽ നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് ഇവി സെഗ്മെന്റിൽ. അപ്പോൾ എൻ്റെ വണ്ടി റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത് വളരെ നല്ല കാര്യമാണ്. സാധാരണക്കാലിൽ വണ്ടി എത്തുകയാണ്, വണ്ടി റേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 14 lakh രൂപയ്ക്ക് നമുക്ക് വണ്ടിയുടെ ബേസ് വരുന്നത് നിങ്ങൾക്ക് കിട്ടും നെക്സോൺ ഇവിടെ, വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു, പെട്ടെന്ന് ഒരു അപ്ഡേറ്റ് ചെയ്യേണ്ട വന്നതാണ്. ഇപ്പോൾ റീസെൻ്റ് ഇന്നലെയാണ് വണ്ടി അതിന് അനൗൺസ്മെൻറ്റ് വന്നത്. അപ്പോൾ പെട്ടെന്ന് വീഡിയോ ചെയ്താണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാത്ത വെച്ചാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല്. അപ്പോൾ ചാനൽ അതുമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനൊപ്പം നിങ്ങളെ ബെല്ലൈക്കൺ പ്രസ് വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരുവേ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റേ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.